ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് കിച്ചൺ. അങ്ങനെ പൊന്നിൻ ചിങ്ങമാസം വരവായി. രാമായണ മാസം ആരംഭിക്കുന്ന ദിവസം മുതൽ ഞങ്ങൾ ദേവിയെ ദശപുഷ്പം വെച്ച് അലങ്കരിക്കാറുണ്ട്. ഒപ്പം രാമായണ പാരായണവും നടത്താറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഈ വെക്കുന്ന ദശപുഷ്പം സൂക്ഷിച്ച് വെച്ചിട്ട് കർക്കിടക മാസം അവസാനാം തീയതി, അതായത് കർക്കിടക മാസം 31-ാം തീയതി ഇത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കി വിടാറാണ് പതിവ്. ഇതിനു ശേഷമാണ് നമ്മൾ പിന്നീട് അഞ്ചും പിഞ്ചും കളയുന്ന ഒരു ചടങ്ങ് വരുന്നത്. അഞ്ചും പിഞ്ചും കളയുന്നതിനായിട്ട് നമ്മുടെ വീട്ടിലെ പഴയ കുട്ട, വട്ടി ഇതെല്ലാം കൂടെ ഒരു മുറത്തിലാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ മൂന്ന് മുക്ക്, അതായത് മൂന്ന് മുക്ക് ചേർന്ന ആ ഒരു ഭാഗത്ത് ഒരു തിരി തെളിയിച്ചാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, അഞ്ചും പിഞ്ചും പുറത്തെ പോ, ആവണി മാസം അകത്തേ വാണ്. അങ്ങനെ പൊന്നി ചിങ്ങമാസത്തെ ഞങ്ങൾ വീട്ടിൽ വരവേൽക്കുന്നത് പൊങ്കാലയോട് കൂടിയിട്ടാണ്. സദ്യയിൽ തന്നെ ഏറ്റവും പ്രധാനം കൽപ്പിക്കുന്ന ഒന്നാണ് ഇഞ്ചിക്കറി. അപ്പം നമ്മുടെ കാബൂസ് കിച്ചണിലെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഫസ്റ്റ് ഡിഷ് ഇഞ്ചിക്കറിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം ഇഞ്ചിയാണ് ഇട്ടിരിക്കുന്നത്. നോർമലി നമ്മളിത് വട്ടത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കിട്ടിയ ഇഞ്ചി നല്ല വലുപ്പം ഉണ്ടായിരുന്നു, നല്ല വണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഒപ്പിച്ചെടുക്കാവുന്നതാണ്. അത് നല്ലപോലെ ബ്രൗൺ കളറാവുന്നതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബ്രൗൺ കളറിനായതിനു ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതാണ് ആ ഒരു പരുവം. ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റി സൈഡിലേക്ക് വെക്കാം. ഇനി ആ സെയിം പാനിൽ തന്നെ ഞാൻ 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, 2 പച്ചമുളക്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും നല്ലതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി ഇളം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതും നല്ലതുപോലെ ബ്രൗൺ ആകണം. പിന്നെ ചിലയിടത്ത് ഇത് പൊടിച്ചെടുക്കാറുണ്ട്, പക്ഷെ നമ്മളിവിടെ ഇഞ്ചി മാത്രമേ ഉള്ളൂ പൊടിക്കാറുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതുപോലെ ബ്രൗൺ കളറാവണം. ഇതാണ് പരുവം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പൊടിച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഫൈൻ പൗഡർ ആവണ്ട, ജസ്റ്റ് ഒരു തരിതരിപ്പ് വേണം. ഒരുപാടങ്ങ് ഫൈൻ പൗഡറാക്കി പൊടിക്കരുത്. ഇനി നമുക്ക് കടുക് താളിക്കാവുന്നതാണ്. കടുകിട്ടു, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കടുകുറ കടുകുറ കടുകുറ. ഇതിലേക്ക് ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നീട് ഉലുവ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു ചെറിയ പീസ് കായം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് ഫ്ലെയിം ഓഫാക്കിയെന്ന് വെച്ചാൽ ചിലപ്പം ഫ്ലെയിം ഓൺ ആണെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നത്, നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇഞ്ചിപ്പൊടിയും കൂടെ ഞാൻ ചേർത്തു. അവസാനം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. ഇത് നമുക്കിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് നല്ലതുപോലെ തിളന്ന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആ എണ്ണ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ടൈം മതിയാവും. അതായത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലി നമ്മൾ ഈ ഇഞ്ചിക്കറിയൊക്കെ ഇലയിൽ വെക്കുമ്പം ഒഴുകിപ്പോകരുത്, അതാണ് ഒരു പരുവം. ഇത് എടുത്ത് കാണിക്കാം. അപ്പോൾ അതാണ്ട് അതായതാണ് ഒരു പരുവം. ഇത് റെഡി ആയിട്ടുണ്ട്. അധികം ടൈമൊന്നും എടുക്കില്ല. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യുന്ന ഒന്നായിട്ട് വീട്ടിൽ നിന്ന് പാലടയും കൂടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പാലടയൊക്കെ റെസിപ്പി ഇനി വരുന്നുണ്ട്.
So thank you for watching my video and subscribe for more videos.